എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഞണ്ട് കൊണ്ടുള്ള ഒരു വിഭവമാണ്. സാധാരണ നമ്മൾ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തേങ്ങായും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതച്ച് ചേർത്ത് തയ്യാറാക്കുന്ന ഞണ്ടിൻ്റെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു റെസിപ്പി. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞണ്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. സാധാരണ മീൻ വൃത്തിയാക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഞണ്ട് വൃത്തിയാക്കൽ. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ നോക്കുക. അതുപോലെ കാല് രണ്ട് സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും, നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, അല്പം ഉപ്പ്, 1/4 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് കറിച്ചട്ടിയിലാണ് വേവിക്കുന്നത്. നോൺ സ്റ്റിക്കിൽ വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലും വേവിച്ചെടുക്കാം. കറിച്ചട്ടിയിൽ വേവിക്കുമ്പോൾ ഈ 5 മിനിറ്റ് നമ്മൾ അടച്ച് വയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് ഞങ്ങൾക്ക് വെള്ളം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പച്ചമുളക് അത്യാവശ്യം ചേർക്കുക. ഈ കറിക്ക് എരിവ് വേണം, എരിവ് ഉണ്ടെങ്കിൽ നമുക്കത് നല്ല ടേസ്റ്റിൽ നമുക്കത് കിട്ടുകയുള്ളൂ. കുറച്ച് കറിവേപ്പില, 1 കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ഇത്രയിട്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കറക്കാവേ ചെയ്യാവൂ, അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കി മാത്രം എടുക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കേണ്ടത്. തേങ്ങ ഇതുപോലെ ചതച്ച് വേണം എടുക്കാനായിട്ട്, ഒരുപാട് അരിഞ്ഞു പോകരുത്, ഒരുപാട് വെള്ളവും ഉണ്ടാകാൻ പാടില്ല. അരപ്പൊക്കെ നമ്മൾ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് അരപ്പിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കണം. ആദ്യം നമ്മൾ അല്പം ഉപ്പ് ചേർത്തിരുന്ന ഞണ്ടിനെപ്പോഴും ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ. ഇതോടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വീണ്ടും ഒരു 2 തൊട്ട് 3 മിനിറ്റ് എങ്കിലും മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഞണ്ടുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ വെള്ളം നമ്മൾ തുറന്നു വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. അടച്ചു വയ്ക്കേണ്ട. ഇനി ഞണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ വെള്ളമൊന്ന് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ ഞണ്ട് തേങ്ങായിട്ട് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഞണ്ട് വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ഞണ്ട് കറിയും ഞണ്ട് റോസ്റ്റും ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള ഈ ഞണ്ട് റോസ്റ്റ് ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്ക്, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.